പുതിയ പെണ്ണിനെയും പുതിയ ആപ്പിളിനെയും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഒരു ബലൂണ് പൊട്ടിക്കൽ, സുബ്ഹാന ജല്ല ജലാല. എന്നിട്ട് ഈ ബലൂണ് പൊട്ടിച്ചിട്ട് അതിലുള്ള പൊടികളൊക്കെ ഈ കുടിക്കുന്ന പാലില്, പുതിയ പെണ്ണിനെ പുതിയ ആപ്പിൾ ആദ്യമായിട്ടൊരു പാല് കുടിപ്പിക്കാറില്ലേ പാപ്പ, പണ്ടൊക്കെ കുടിപ്പിച്ചതല്ലേ, അതങ്ങനെ പോന്നോട്ടെ. ആ കുടിപ്പിക്കുന്ന സമയത്ത് ഈ ബലൂണിലുള്ള മുഴുവൻ പൊടികളും ആ പാലിലങ്ങ് വീഴുക. എന്നിട്ട് പുതിയ പെണ്ണിന്റെയും വയറുവേദന, പുതിയ ആപ്പിളിന്റെയും വയറുവേദന. എന്നിട്ട് ഫസ്റ്റ് നൈറ്റ് കൊണ്ടുപോയി കിടത്തുന്നത് മംഗലാപുരം ഇന്ത്യൻ ഹോസ്പിറ്റലല്ല, മണിയറയിലല്ല. എന്താ കാരണം? ഫുഡ് പോയിസൺ ആയിരിക്കുക, ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ രാത്രി. ആരാ കാരണം? കൂട്ടുകാരാ, ചെറുപ്പക്കാരാ, നിന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരൻ ആരാണെന്ന് നീ ഉറപ്പുവരുത്തണം. നല്ല കൂട്ടുകാര് വേണം. ഉബൈദ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം, ഹില്യത്തുൽ ഔലിയ എന്ന കിതാബിൽ കാണാം. ഒരു ചെറുപ്പക്കാരന് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഉബൈദ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ചെറുപ്പക്കാരന് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു. ആ മൂന്ന് കൂട്ടുകാരോട് ഈ ചെറുപ്പക്കാരൻ ഒരു വലിയ പ്രയാസത്തിലായപ്പോ, പ്രതിസന്ധിയിലായപ്പോ, ഈ ചെറുപ്പക്കാരൻ ആ മൂന്ന് കൂട്ടുകാരോടും പോയി സഹായം ചോദിച്ചു. ഒന്നാമത്തെ കൂട്ടുകാരനോട് പോയി സഹായം ചോദിച്ചപ്പോ ആ ഒന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂല. രണ്ടാമത്തെ കൂട്ടുകാരനോട് പോയി സഹായം ചോദിച്ചപ്പോ രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, നീ എവിടേക്കാണോ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുവരെ ഞാൻ നിന്റെ കൂടെ വന്നോളാം, അതിന്റെ അപ്പുറം എനിക്ക് വരാൻ കഴിയില്ല. മൂന്നാമത്തെ കൂട്ടുകാരനോട് പോയി സഹായം ചോദിച്ചപ്പോ മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ എവിടെ വരെയാണോ പോകുന്നത് അതുവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, അതിന്റെ അപ്പുറം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, അതുകൊണ്ട് പേടിക്കണ്ട. ഈ മൂന്ന് കൂട്ടുകാരിൽ ആരാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ പറയും, അതിന്റെ പിന്നെ വേൾ അങ്ങോട്ട് പോവുള്ളൂ, അല്ലെ ഞാൻ ഇപ്പൊ തന്നെ നിർത്തും. ഈ മൂന്ന് കൂട്ടുകാരിൽ ആരാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ? ഒന്നാമത്തെ ആളാണോ, രണ്ടാമത്തെ ആളാണോ, മൂന്നാമത്തെ ആളാണോ? മൂന്നാമത്തെ ആള്. ചില സ്ഥലത്ത് ഞാനൊരിടത്ത് ചോദിച്ചപ്പോ ഒന്നാമത്തെ ആള് എന്ന് പറഞ്ഞു. ഇയാളങ്ങനത്തെ ആളാ, ഇയാൾ കൂട്ടുകാരൻ ഒരു പ്രയാസത്തിലായ പിന്നെ അവന്റെ കൂടെ കൂടൂല, സന്തോഷമുള്ള സമയത്ത് മാത്രമേ കൂടൂ എന്ന് ഞാൻ മനസ്സിലാക്കിയ. മൂന്നാമത്തെ ആളാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ. എന്താ ഒന്നാമത്തെ ആൾ എന്താ പറഞ്ഞേ? ഒന്നാമത്തെ ആള് പറഞ്ഞു, ഏ എനിക്ക് സഹായിക്കാൻ പറ്റൂല, ഓ ഒന്നിനും കൊള്ളാത്തവനാ. രണ്ടാമത്തെ കൂട്ടുകാരൻ എന്താ പറഞ്ഞേ? എവിടെ എത്തുമോ അതുവരെ ഞാൻ കൂടെ ഉണ്ടാവും, എന്റെ അപ്പുറം ഉണ്ടാവൂല എന്ന അർത്ഥം. അപ്പൊ പകുതിയിൽ കൈവിടും. മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞ എന്താ? എവിടെല്ലാം പോകുമോ അവിടെ ഒക്കെ ഞാൻ കൂടെ ഉണ്ടാവും. ഉബൈദ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ ഈ മൂന്ന് കൂട്ടുകാരാരാണെന്നറിയാമോ? നീ കൂടെ കൊണ്ട് നടക്കേണ്ടുന്ന കൂട്ടുകാരൻ മൂന്നാമത്തെ കൂട്ടുകാരനെയാണ് കേട്ടോ. ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാണ്? മാലുഹു, ഇവന്റെ പണമാണ് കേട്ടോ, ഇവന്റെ സമ്പത്താണ് കേട്ടോ. പണമാണ് ഇവനോട് പറഞ്ഞത്, ഞാൻ സഹായിക്കൂല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എപ്പോഴാണ്? ഈ ലോകത്തോട് യാത്ര പറയുമ്പോഴാണ്. ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിനോട് ഈ മയ്യത്തിന്റെ ഒന്നാമത്തെ കൂട്ടുകാരനായ പണം കൂടെ നടന്നതല്ലേ ഈ പണം? ആ കൂട്ടുകാരൻ പറയാണ്, പണം പറയാണ്, ഞാൻ നിന്റെ കൂടെ വരൂല്ല, നിന്നെ ഒരിക്കലും സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതാണ് നിന്റെ ഒന്നാമത്തെ കൂട്ടുകാരനായ പണം. ആ പണം നിന്റെ കൂടെ ഖബറിൽ വരൂല, ഖബറിന്റെ അപ്പുറവുമില്ല. നീ എത്ര വലിയ സമ്പാദ്യം സമ്പാദിച്ചവനാണെങ്കിലും, എത്ര വലിയ ലക്ഷാധിപതിയാണെങ്കിലും, എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എല്ലാം ഇവിടെ ബാക്കി വെച്ചു പോകലല്ലാതെ നിർവാഹമില്ല. ഓ വലകൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, 100 പവനുണ്ടെങ്കിലും ശരി, എത്ര പൊന്നുണ്ടെങ്കിലും ശരി, ഇന്നേ വരെ ഒരു പെണ്ണ് മരിച്ചപ്പോ ആ പെണ്ണ്
പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് കട്ടിലിൽ ചുമന്നുകൊണ്ടുപോയി കബറിൽ കടത്തുമ്പോ ഒരറ്റ പെണ്ണിനെയോ പൊന്നോടുകൂടെ കടത്തിയിട്ടില്ല. എല്ലവും ഇവിടെ ബാക്കി വെച്ചു പോയി. അതുകൊണ്ടാണ് ഉമൈദ് തങ്ങൾ പറഞ്ഞത്, ഇനി രണ്ടാമത്തെ കൂട്ടുകാരൻ ആരാ? ആ രണ്ടാമത്തെ കൂട്ടുകാരൻ എന്താ പറഞ്ഞത്? എവിടെ എത്തുമോ അവിടെ വരെ ഞാൻ ഉണ്ടാകും, അതിന്റെ അപ്പുറം എനിക്ക് വരാൻ കഴിയില്ല. അത് വേറെ ആരുമല്ല, അഹ്ലുഹു ഇവന്റെ കുടുംബമാണ് കേട്ടോ. ബാപ്പ മരിച്ചാൽ ബാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ മറവ് ചെയ്യുമ്പോ ചോദിക്കട്ടെ ഉപ്പമാരെ, അതേ നിങ്ങളെ മക്കള് വരുന്നത് കബർ വരെ മാത്രമാണ്, ആ കബറിൽ മകൻ വന്ന് കിടക്കോ ഇല്ല, ആ കബറിൽ മകൾ വന്ന് കിടക്കോ ഇല്ല, ഇത് തന്നെയല്ലേ ഉമ്മമാരെ നിങ്ങളുടെയും സ്ഥിതിഗതികൾ. അതേ കബർ വരെ വരുന്നത് നിന്റെ കൂട്ടുകാരാണ്, അവർ അതിന്റെ അപ്പുറം വരൂല. രണ്ടാമത്തെ കൂട്ടുകാരൻ അതാണ്, കുടുംബമാണ് കൂട്ടുകാരാണ്. ഇനി മൂന്നാമത്തൊരു കൂട്ടുകാരനെ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഒന്നടങ്കം മൂന്നാമത്തെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞില്ലേ? ആ മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? ഉബൈദ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുമ്പോ അതേ ഖബർ വരെ എന്ന് മാത്രമല്ല, അതിന്റെ അപ്പുറം ഈ മയ്യത്ത് എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം കൂടെ കൂടുന്ന കൂട്ടുകാരൻ ആരാണ്? വഅമലുഹു ഇവന്റെ അമലാണ് കേട്ടോ.